കൂപ്പടി പഞ്ചായത്തിൽ അനധികൃത മത്സ്യമാംസ വ്യാപാരശാലകൾ പെരുകുന്നു. നടപടി സ്വീകരിക്കാൻ അധികാരികൾക്കും മടി. ഇതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. അനധികൃത പുറമ്പോക്ക് ഭൂമി കൈയേറ്റവും പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതായി ആരോപണമുണ്ട്. എന്നാൽ പഞ്ചായത്തും ആരോഗ്യ വിഭാഗവുമാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടതെന്ന നിലപാടിലാണ് പോലീസ്. കൂവപ്പടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃത മത്സ്യമാംസ വിപണനം തകൃതിയായി നടക്കുന്നു. ആർക്കും ലൈസൻസ് ഒന്നുമില്ല. പുറമ്പോക്ക് ഭൂമി കയ്യേറിയും ഗുണ്ടായിസം കാണിച്ചുമാണ് കച്ചവടം. ഇതിനെതിരെ നാട്ടുകാർ നാളുകളായി പ്രതിഷേധം നടത്തുന്നു. എന്നാൽ കച്ചവടക്കാർക്കോ ബന്ധപ്പെട്ട അധികാരികൾക്കോ ഒരു കുലുക്കവുമില്ല. അവരാരും ഈ പ്രതിഷേധങ്ങൾ കണ്ടമട്ടില്ല. പോലീസ് പലവട്ടം സ്ഥലത്ത് സന്ദർശനം നടത്തിയെങ്കിലും കച്ചവടം നിർബാധം തുടരുകയാണ്. പഞ്ചായത്തും ആരോഗ്യ വിഭാഗവുമാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടതെന്ന നിലപാടിലാണ് പോലീസ്. ഞങ്ങളിവിടെ ഏറെ നാളുകളായിട്ട് ഇവിടെ ഇറച്ചിക്കടയും മത്സ്യമാംസാദികളുടെ ശല്യം മൂലം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. ഞങ്ങള് പല സ്ഥലത്തും പരാതികൾ കൊടുത്തു. കൂപ്പടി പഞ്ചായത്തില് കോടനാട് പോലീസ് സ്റ്റേഷൻ കളക്ടർക്ക് അടക്കം പരാതി പോയിട്ടും കളക്ടറെ അടുത്തൊന്നും അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പേപ്പർ വരെ കിട്ടിയതാണ്. അതിനുപോലും ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് ഒരു അനുകൂലമായിട്ടൊരു നടപടികൾ ഇതുവരെ എടുത്തിട്ടില്ല. ഇതേപ്പറ്റി അന്വേഷിക്കുകയോ ഇതേപ്പറ്റി ഒരു യാതൊരു നടപടികൾ കൈക്കൊള്ളുകയോ ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പരാതിക്കാരനെ ഇത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നാണ്. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ പറയുന്ന അവർക്ക് കളക്ടറെ അടുത്ത് ഒരു പരാതി ഇത് റിപ്പോർട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത് ഇതിൽ കാണുമ്പോൾ അറിയാം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ഇതിൽ നിന്ന് വന്നിരിക്കുന്ന പേപ്പറുകൾ ഇതിൻ്റെ സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അറിയാവുന്ന കാര്യമുള്ളൂ. ഇതോടൊപ്പം തന്നെ ഇതുപോലെ ഞങ്ങളുടെ എല്ലാം വീടുകളിലേക്ക് കാക്കയും മറ്റും ഓരോ സാധനങ്ങൾ കൊത്തി വലിച്ചു കൊണ്ടു നടന്നു. പട്ടികൾ വട്ടം ചാടി ആളുകൾ മറിഞ്ഞു ചാടുന്നത് നിത്യസംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനധികൃത കച്ചവടക്കാർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് അധികാരികളുടെ ഭാഷ്യം. എന്നിട്ടും കച്ചവടം ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. കളക്ടർ ഉൾപ്പെടെ നിരവധി ഉന്നതാധികാരികൾക്ക് ജനങ്ങൾ പരാതി നൽകിയിരുന്നു. ആ പരാതികൾക്ക് മറുപടി കാത്തിരിക്കുകയാണ് നിലവിൽ നാട്ടുകാർ. ഇനിയും ഈ നിയമലംഘനം തുടർന്നാൽ വലിയ പ്രക്ഷോഭങ്ങൾ തന്നെ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.